السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعطنا، انظرنا، أدركنا. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. يا ربي بالمصطفى بلع مقاصدنا وفل لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الراحم يا الملك الجبار يا الله، നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ജാമിഅ അഷ്അരിയ സ്ഥാപനവുമായി ഇവിടെ നടക്കുന്ന അഹ്ലു സുന്നയുടെ ദീനീ സംരംഭങ്ങളുമായി സാന്ത്വനം പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഇവിടെ കൂടിയ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, മുത്തഅല്ലിമുകൾ, സഹോദര സഹോദരിമാർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സഹായികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശുഭ നൽകണം റഹ്മാനെ, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, അഹ്ലു സുന്നയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്.
ബഹുമാനപ്പെട്ട മതക്കാർ തങ്ങളും വന്യരായ വളമണ്ടൂർ ഉസ്താദ്, മഞ്ചി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, ഷെഹ് ബാവ ഹാജി ഉൾപ്പെടെയുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹികൾ, സിംഗാരി ഹാജി അടക്കം ധാരാളം ഈ പ്രദേശത്തെ അഹ്ലു സുന്നയുടെ സയ്യിദന്മാർ, ഉലമാ, നേതാക്കൾ ഒത്തുകൂടിയ പരിശുദ്ധ ഷഅബാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ ഈ മഹനീയ രാത്രിയിലെ ഈ പവിത്ര മജ്ലിസ് വന്നിരായ ഷെയ്ഖുന മർഹൂം സുരുവൈൽ ഉസ്താദ്, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സ്വർഗമാക്കട്ടെ, അവരെ കൂടെ അള്ളാഹു നമ്മ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആ മഹാനുഭാവന്റെ ചാരത്ത് അവിടുത്തെ സ്ഥാപനത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു മജ്ലിസിൽ ഈ സമയം സംഗമിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി കണ്ടുകൊണ്ട് സ്വാലിഹീങ്ങളോടുള്ള ആ സുഹബത്ത്, അവരെ കൂടെ സ്വർഗത്തിൽ സന്തോഷിക്കാനുള്ള കാരണമായി നമുക്ക് കബൂലായി കിട്ടണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇത് ഇൽമിന്റെ മജ്ലിസാണ്, പരിശുദ്ധമായ ദർസ്. ഈ നാട്ടിൽ അന്തസ്സോടെ അഹ്ലു സുന്നയുടെ ഒരു പ്രകാശമായിട്ട് ദീനിന്റെ ഒരു വലിയ കെടാവിളക്കായി ഈ സുരുബയിൽ നാടിന്റെ അഭിമാനമായി ജാമിഅ അഷ്അരിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഇവിടെ തലയെടുപ്പോടെ സന്തോഷകരമായ നിലക്ക് ഉയർച്ചയിൽ വളർച്ചയിൽ ഇന്ന് ഭംഗിയായി ഇവിടെ നിലകൊള്ളുകയാണ്. അള്ളാഹു ഈ സ്ഥാപനത്തിന് കബൂലാക്കട്ടെ, അള്ളാഹു വളർത്തി തരട്ടെ, അള്ളാഹു ഉയർത്തി തരട്ടെ. ഇതിന്റെ സ്നേഹികൾക്ക്, സഹായികൾക്ക്, സഹകാരികൾക്കൊക്കെ രണ്ട് ലോകത്തും നീ സന്തോഷം നൽകണം റഹ്മാനെ. കാരണം ഇൽമിനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഇൽമിന്റെ അഹലുകാരെ ആദരിക്കുക എന്ന് പറഞ്ഞാലും അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ നോക്കി, എത്രയോ തിരക്കിനിടയിൽ ഇവിടെയുള്ള നേതാക്കൾ കണ്ടോ, മറ്റുള്ള വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ സമയത്തായിട്ടും അവര് പ്രതീക്ഷയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ മജ്ലിസിൽ വന്നെത്തിയിരിക്കുകയാണ്. എന്താണ് കാര്യം? ഇൽമിനോടുള്ള അങ്ങേയറ്റത്തെ ആ മഹബ്ബത്ത്. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ ആ അടുപ്പവും ആ താല്പര്യവും. കാരണം മദീനത്തെ പവിത്ര മസ്ജിദുൻ നബവിയിലെ സുഫത്തിന്റെ അഹലുകാരായ മഹാന്മാരായ മുത്തഅല്ലിമുകൾക്ക് മുദരിസായിട്ട് ദർസ് നടത്തിയിട്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച ആ ദർസ് ഇന്ന് ലോകം മുഴുക്കെ ഇന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ, മസ്ജിദുൻ നബവിയിൽ പോയാൽ റൗളയോട് ചാരിയിട്ട് ഒരു വലിയ തറ പള്ളിയുടെ ഉള്ളിലുണ്ട്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഫത്തിന്റെ അഹലുകാരായ മുത്തഅല്ലിമുകൾക്ക് ദർസ് നടത്തിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഉലമാഅന മുത്തഅല്ലിമുകൾക്ക് അവസരം കിട്ടിയാൽ അവർ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അള്ളാഹുവിലേക്ക് കരങ്ങളുയർത്തി പൊട്ടിക്കരയുന്ന രംഗം നമുക്ക് മറക്കാൻ പറ്റാത്ത രംഗങ്ങളാണ്. ഇന്ന് കണ്ടോ, നമ്മുടെ കുട്ടികൾ കോളേജിലേക്ക് വന്നാൽ, പള്ളി ദർസിലേക്ക് വന്നാൽ, ഇന്ന് രണ്ട് നിലയിലും മതഭൗതിക വിദ്യ സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാഷകളും ഉൾപ്പെടുത്തിയിട്ട് സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ ആശയാദർശം ആരെ മുമ്പിലും ഏത് രൂപേണ പ്രചരിപ്പിക്കാനും കഴിവുള്ള പ്രഗത്ഭരായ യുവപണ്ഡിതരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദർസുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ ജാമിഅ അഷ്അരിയ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഉൾപ്പെടെ
കണ്ടോ നിങ്ങൾ തൊട്ടു മുമ്പ് ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമുകൾ ഹനീഫി സനദ് വാങ്ങിയിട്ട് അവര് സന്തോഷത്തോടെ നമ്മുടെ ഈ സ്റ്റേജിലൂടെ കടന്നുപോയ വളരെ ആവേശകരമായ രംഗം അല്ലാഹു നമുക്കും അവർക്കും നാഫിയായ ഇൽമി ഏറ്റിത്തരട്ടെ. ഒരു ചെറിയ കുട്ടി നമ്മുടെ ദർസിലേക്ക്, ഇവിടെ ഉസ്താദുമാരും മുദരിസന്മാരുണ്ട്, ദർസിലേക്ക് ചേരാൻ വന്നാൽ ഇന്ന് പഴയകാലം പോലല്ല. പഴയകാലത്തൊക്കെ ദർസ് പഠിക്കുന്ന കാലം, അന്ന് കരണ്ടൊക്കെ ഇല്ലാത്തൊരു കാലം, എല്ലാ സ്ഥലങ്ങളിലും ഇന്നത്തെ പോലെ വ്യാപകമായി എല്ലാ ഉൾനാടുകളിലും കരണ്ടെത്തിയിട്ടില്ല. അന്ന് ഒറ്റപ്പെട്ട ടൗൺ ഏരിയകളിലൊക്കെ കരണ്ടുള്ളൂ, കുഗ്രാമങ്ങളിൽ കരണ്ടില്ലാത്ത കാലം. പിന്നെ അങ്ങനെ കരണ്ട് വന്ന് അങ്ങനൊക്കെ ഉണ്ടായിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇത്ര പോകുന്ന ടോർച്ചിൽ ബാറ്ററി ഇട്ടിട്ട് അതുമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണ വീടുകളിലേക്ക് കിലോമീറ്ററുകളോളം നടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അങ്ങനൊക്കെ ആയിരുന്നെങ്കിലും അൽഫി ഓതുന്ന കുട്ടികള് വളരെ സന്തുഷ്ടരാണ്. ദൂരസ്ഥലത്തേക്കൊക്കെ അവര് ഭക്ഷണത്തിന് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോഴും അവര് അൽഫിയന്റെ 1000-ാമത്തെ പദ്യങ്ങളും ഇങ്ങനെ ഹിഫ്ളാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 1000-ാമത്തെ ബൈത്ത് വാലിഹിൽ അലിൽ കിറാമിൽ ബാററ വസ്ഹബിഹിൽ മുന്തഖിബീനൽ ഖയ്യറ 1000 പദ്യോ ഹിഫ്ളാക്കി വളരെ സന്തോഷത്തോടെ വളരെ ആവേശത്തോടെ അല്ലാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകൾ അവർ ഉൾക്കൊണ്ടിട്ടു. പരിശുദ്ധ കിതാബുകൾ, ഹദീസുകൾ, പരിശുദ്ധമായ ആശയങ്ങൾ, അത് ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ അവർ പഠിക്കുകയും ഒരു ചെറിയ കുട്ടി പള്ളി ദർസിലേക്ക് വന്നാൽ ആ കുട്ടിക്ക് ഉസ്താദ് മീസാൻ കിതാബ് കൊടുത്തിട്ട് ഫേലുകളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് മീസാൻ തുടങ്ങി മോനെ വായിക്ക് ഫഅല ഫഅല ഫഅലു ഫഅലത്തു ഫഅലത്ത ഫഅൽന ഫഅൽത ഫഅൽതു മാ ഫഅൽതു ഫഅൽതി ഫഅൽതു മാ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന ഫഅല സിഅത് വഹദാൻ മുദക്കറ വായിബ് ഇദ്ബാത് ഫിൽ മാദി മാറൂഫ് ദമീർ ദറു ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തു മാ അന്തു അന്തി അന്തു മാ അന്തുന്ന അന നഹ്നു എന്നൊക്കെ പറഞ്ഞ് ദമീറുകൾ പഠിപ്പിച്ചു കൊടുത്ത് അജനാസ് സൂറയും കുബ്രയും റംജാനില് അസ്ലു വെക്കാൻ പഠിപ്പിച്ച് മദ്ദ അസ്ലുഹു മദദ എങ്ങനെ മദ്ദാനായി അങ്ങനെ അവാമിൽ തർക്കീബ് വെക്കാൻ പഠിപ്പിച്ച് തഖ്വലിസാൻ കറക്റ്റ് ആക്കി തുഹ്ഫത്തുൽ വർദിയ ഒന്നും കൂടെ ശരിപ്പെടുത്തി ഇബ്നു മാലിക് തങ്ങളുടെ അൽഫിയ وتقتضي ذي لمبي عيري سوخطي فائقة الفية بني موعطي وهو بسبق حائز تفضيلا مستوجب ثنائي الجميلا ورى والله يقضي به بات وافرا لي وعله في درجات الآخرة انظر حتى له അൽഫി അങ്ങനെ ഓതി നഹവിന്റെ കായിത ഓരോ ബൈത്ത് ഓതിയിട്ട് അതിന്റെ ആ ബൈത്തിന്റെ വല്ലഹാസിൽ എന്താണ് അവിടെ പറഞ്ഞ നഹവിയായ കായിത എന്താണ് അവിടുത്തെ പോയിന്റ് എന്താണ് അതൊക്കെ ഇങ്ങനെ ഹിഫ്ളാക്കിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധ ഹദീസുകൾ, ദീനി ഉലൂമുകൾ, പരിശുദ്ധ കിതാബുകൾ ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ നഹവിന്റെ കായിത അത് മനസ്സിലാക്കുന്ന മുത്തഅല്ലിമുകൾ അവരിവിടെ ദീൻ നിലത്ത് നിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടോ ഇമാമുന ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ വനൂറുല്ലാഹി ലാ യുഅതാലി ആസീ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്
ആ ഇൽമ് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല, അത് അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകൾക്ക് അല്ലാഹു നൽകുന്ന സൗഭാഗ്യമാണ്, തൗഫീഖാണ്. അതേ ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖ വനൂറുല്ലാഹി ലാ യുഅ്ത്വാ ലിആസി. ആസിക്ക് അല്ലാഹു നാഫിയായ ഇൽമ് കൊടുക്കൂല എന്നാണ് പറഞ്ഞത്. എൽമിന്റെ അഹലുകാര് അവര് വലിയ സ്ഥാനത്തിന്റെ ഉടമകളാണ്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അല്ലാഹു അവരെ ആലിമാക്കും എന്ന് തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ നേരെ മഫ്ഹൂമും മുഖാലഫ് എന്താണ്? അള്ള ഹൈറ് ഉദ്ദേശിക്കാത്ത ആൾക്കാരാണ് ആലിമീങ്ങളല്ലാത്തവരൊക്കെ. അപ്പൊ നമ്മളെ ഷെയ്ഖ് ബാബാജിദ് അവിടെ സിംഗാരി ഹാജിദ് അപ്പുറത്ത് അവരെ കൊണ്ട് ദീന് ഹൈറില്ലേ? പിന്നെ എന്താണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മുത്തഅല്ലിമുകൾക്കറിയാം എന്താണോ പറഞ്ഞത്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ അത്തൻവീനു ലിത്തഅലീമി, വണ്ണമായ ഖൈറ് അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവരെ അല്ലാഹു ആലിമാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആലിമീങ്ങളുടെ ഖൈറ് അത് വളരെ വലുതാണ്. ആലിമീങ്ങളല്ലാത്തവരെ കൊണ്ടും ഖൈറുണ്ട്. അതാണ് ഈ ഉമറാക്കൾ, അവർ ഉലമാഇന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് ദീനീ സേവന രംഗത്ത് സജീവമാണ്. അപ്പൊ ഉലമാഇന്റെ സേവനം അത് വളരെ വലുതാണ്, അങ്ങേ അറ്റമാണ് എന്നാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ആലിമീങ്ങൾ വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണ്, മുത്തഅല്ലിമുകൾ വലിയ സ്ഥാനമുള്ളവരാണ്. മുത്തഅല്ലിമുകൾ ഒരു നാട്ടിലുണ്ടാകുമ്പോൾ ആ നാട്ടിൽ വലിയ ബറക്കത്താണ്. അവിടെ റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങി വരികയാണ്. മലായിക്കത്ത് പോലും അവർക്ക് ചിറക് വിരുത്തി കൊടുക്കുമെന്ന് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഅല്ലിമുകൾക്കുള്ള സ്ഥാനം അത് വലിയ അഷ്റഫോടെ പറഞ്ഞിട്ടുണ്ട്. ഇൽമിന്റെ അഹലുകാർക്ക് വലിയ സ്ഥാനമുണ്ട്. ആ ഇൽമിന്റെ അഹലുകാരെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക, അവരോട് ഇടപെടുക, അതൊക്കെ ഈമാനുള്ള ആളുകൾക്ക് കഴിയുന്ന സൗഭാഗ്യങ്ങളാണ്. ഈമാനില്ലാത്ത ആളുകൾക്ക് അന്ന് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ ആലിമീങ്ങളാണ്, മുത്തഖീങ്ങളായ ഉലമാക്കളാണ്. ആ ഉലമാഇന്റെ സ്ഥാനം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. അംബിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് ദീനാറും ദിർഹമും അല്ല, വലാക്കിം വറസുൽ ഇൽമ്, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്. ആ ഇൽമ് സമ്പാദിച്ച മഹാന്മാരാണ് ആലിമീങ്ങൾ. ആ ആലിമീങ്ങളുടെ സ്ഥാനം എന്താണ്? ഉലമാ ഉമ്മത്തി കഅംബിയായി ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേലിലെ അംബിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക്. അപ്പൊ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ള ആൾക്കാരാവണമെന്നുണ്ടോ? ചിലവരങ്ങനെ ചിന്തിക്കും, പണ്ഡിതന്മാരെ തന്നെ പ്രായം അങ്ങനെ വേണം. അങ്ങനെ വേണ്ട, ചെറുപ്പക്കാരായ ആലിമീങ്ങളുണ്ട്, പ്രായമുള്ള ആലിമീങ്ങളോടുകൂടെ ചെറുപ്പക്കാരായ യുവ പണ്ഡിതന്മാർ, നമ്മുടെ കുട്ടികൾ മുത്തഅല്ലിമുകൾ പഠിച്ച് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് അവര് ബിരുദം സനദ് വാങ്ങിയിട്ട്, ഇപ്പൊ കണ്ടോ നിങ്ങൾ ഹനീഫി ബിരുദം ഇവിടെ നിന്ന് കൊടുക്കുകയാണ്. 10-26 കുട്ടികൾ ഇപ്രാവശ്യം സനത് വാങ്ങിയിട്ട് ആ കുട്ടികളാണ് നേരത്തെ സ്റ്റേജിലൂടെ കയറി ഇറക്കിയത്. അവര് പണ്ഡിതന്മാരാണ്, അവര് ഇൽമ പഠിച്ച ആളുകളാണ്. അല്ലാഹുവെ ഞങ്ങൾക്ക് നാഫിയ ഇൽമേറ്റ് തരണം റഹ്മാനെ. പരിശുദ്ധ അഹ്ലു സുന്ന അതിന് മങ്ങലേൽക്കാതെ ലോകം മുഴുക്ക പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾക്കും അവർക്കും ഏറ്റിത്തരണം റഹ്മാനെ.
അങ്ങനല്ല മുത്തഅല്ലിമുകൾ ഈ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇനി എന്താക്കും? ഏതെങ്കിലും മഹല്ല് ജമാഅത്തുകളിൽ ജോലി നോക്കും. ദീനി സേവന രംഗത്തൊക്കെ അവർ സജീവമാകും. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ഗൾഫ് നാടുകളിലൊക്കെ അവർ ദീനി സേവനങ്ങളിൽ ചുക്കാൻ പിടിക്കും. അങ്ങനെ അവർ മജ്ലിസുകൾ സംഘടിപ്പിക്കും, ദർസുകൾ നടത്തും, മറ്റു പ്രവർത്തനങ്ങൾ നടത്തും. അങ്ങനെ അവരെ മുഴുവൻ ദുആകളിലും അവരിങ്ങനെ ദുആർക്കും. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വലി വാലിദീനാ, പഠിച്ചോനെ ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണം റബ്ബേ. വലിമൻ ആനനാ, ഞങ്ങളെ സഹായിച്ചവർക്കും പൊറുക്കണം അല്ലാ. വലിമൻ അതുഅമനാ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരെ നീ വെറുതാക്കല്ല അല്ലാ, അവർക്കും പുറത്തുകൊടുക്കണം അല്ലാ. ദുആർക്കാണ് എല്ലാ ദുആകളിലും ആ ദുആ റജബിന്റെ 27-ാം രാത്രിയിലെ ദുആപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഷഅബാനിലെ ഫീ ലൈലത്തി മുബാറക എന്ന് പറഞ്ഞ ബറാഅത്ത് രാവിന്റെ പവിത്ര ഇജാബത്തുള്ള ദുആയിലും ആ ദുആ ഉൾപ്പെട്ടിട്ടുണ്ട്. ഷഅബാൻ 15-ലെ നോമ്പിലും ആ ദുആപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ റമദാനിലെ ശ്രേഷ്ഠമായ ഔഖാത്തുകളിൽ വഖത്തുകളിലൊക്കെയും അങ്ങനെ തുടങ്ങി. ബദർ ദിനത്തിന്റെ അന്ന് അങ്ങനെ തഹജ്ജുദിന്റെ ദുആന്റെ വഖത്ത് ഖൈറും മിൻ അൽഫി ശഹർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി ഉൾപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ ആ പാതിരാത്രിയിലെ ദുആയിലും മുത്തഅല്ലിമുകളായി നിങ്ങൾ ഭക്ഷണം കൊടുത്ത് വളർന്നു വന്ന ആലിമീങ്ങൾ അവർ സേവനം ചെയ്യുമ്പോഴും അവരെ ദുആകളിൽ മുഴുക്കയും. ഉമ്മമാരെ നിങ്ങളെ മറന്നിട്ടില്ല, ബാപ്പമാരെ നിങ്ങളെ മാറ്റി വെച്ചിട്ടില്ല. ഈ സ്ഥാപനത്തിലെത്തിയ ഇവിടെ സ്റ്റേജിലെത്തിയ മുതലാളിമാരുണ്ട്, ഉമറാക്കളുണ്ട്, അവരൊക്കെ ദീനിനെ സഹായിക്കുകയാണ്, ദീനിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ മനസ്സ് പൊട്ടിയിട്ട് മുത്തഅല്ലിമീങ്ങൾ ഇങ്ങനെ ആയിരങ്ങളെ കൂട്ടിയിട്ട് ദ്വാരക്കുന്ന റബ്ബേ, ഞങ്ങളെ സഹായിച്ചവരെ വെറുതാക്കല്ല, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഞെരുക്കം നൽകല്ല, അവരെ വിഷമിപ്പിക്കല്ല, അവരെ രണ്ട് ലോകത്തും തളർത്തല്ല. ആ ദുആ റബ്ബിന്റെ അടുക്കൽ ഖബൂലായാൽ അതുപോലെ നമുക്ക് രക്ഷപ്പെടാൻ സഹോദരന്മാരെ സഹോദരിമാരെ. അതുകൊണ്ട് ഇൽമിനെ സ്നേഹിക്കണേ, ഇൽമിനെ ആദരിക്കണേ, ഇൽമിനെ ഏറ്റെടുക്കണേ. സയ്യിദുന അബുൽ ബഷർ അദൻ നബി അലൈഹി സ്വലാത്തു വസലാമിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദാ ഉലൂമുകൾ നൽകുകയാണ്. വഅല്ലമ ആദമൽ അസ്മാഹ കുല്ലഹ വഅല്ലമ ആദമൽ അസ്മാഹ കുല്ലഹ, മുഴു ജ്ഞാനങ്ങളും ഉലൂമുകളും ആദൻ നബി അലൈഹി സ്വലാത്തു വസലാമിന് അല്ലാഹു നൽകി. എന്നിട്ട് ഉസ്ജുദൂലി ആദമാ, നിങ്ങൾ ആദൻ നബി അലൈഹി സ്വലാത്തു വസലാമിനെ ആദരിക്കൂ, സുജൂദ് ചെയ്യൂ. മലായികത്തിനോടുള്ള കൽപ്പനയാണ്, പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. കാലാകാലം അല്ലാഹു അവനെ ലഅനത്ത് ചെയ്തു പോയി. ഖുർആൻ ആ സംഭവങ്ങളൊക്കെ വ്യക്തമായി സമർത്ഥിച്ചു കഴിഞ്ഞു, സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇബ്ലീസിന്റെ കണിവേളയിൽ അകപ്പെടാതെ ആലിമീങ്ങളെ മുത്തഅല്ലിമീങ്ങളെ സ്നേഹിച്ച് അവരെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അവരോടുള്ള ആ അടുപ്പം നിലനിർത്തിക്കൊണ്ട് ചെറിയ കാലായി തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കണേ. ഇത് പരിശുദ്ധ ഷഅബാനിലെ ശ്രേഷ്ഠമായ രാത്രിയാണ്. ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിച്ച പാപികളായ അടിമകളാണ് നാം ഒക്കെയും. ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു, ഏത് തെറ്റ് ചെയ്ത ആളാണെങ്കിലും ഉമ്മമാരെ ചെറുപ്പക്കാരെ
സങ്കടപ്പെടണ്ട, ഖാലിഖായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് തൗബ പറഞ്ഞോ. ഖുർആൻ നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തൗബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹാ. വിശ്വാസി ജനങ്ങളെ, നിങ്ങൾ ഖാലിസായ ഇഖ്ലാസുള്ള തൗബ റബ്ബിലേക്ക് അങ്ങ് ചെയ്തോ. ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാകാം, കള്ള് കുടിച്ചും മയക്കുമരുന്നുമായിട്ട് ഇടപെട്ട ആളുകൾ, അത് ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റ് മിസ്കാള് മെസ്സേജുകൾ വരെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങളിൽ അകപ്പെട്ട് വ്യഭിചാര പ്രവർത്തനത്തിൽ, അതാ വ്യഭിചാരം സംഭവിച്ച ആളുകൾ ഉണ്ടായേക്കാം, മോഷണ പ്രവർത്തികളിൽ ഏർപ്പെട്ട ആളുകൾ ഉണ്ടായേക്കാം, സിനിമയും സീരിയലും നോക്കി ടൈം കളഞ്ഞവരുണ്ടായേക്കാം. ഏത് തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചാലും പലിശയുമായി ഇടപെട്ട ആളുകളാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞ് റബ്ബിലേക്ക് കൽബ് തിരിച്ചാൽ ഖുർആൻ പറയുന്നു, ഇന്നഹു കാന ഗഫാറാ, അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാ. അല്ലാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ച് നമ്മിലേക്ക് വരാൻ പോകുന്ന പരിശുദ്ധ റമളാൻ, വറമളാനു ശഹ്റു ഉമ്മത്തി, ഖാല റസൂലുള്ളാഹ്, എന്റെ ഉമ്മത്തിന്റെ മാസമെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ റമളാൻ നമ്മിലേക്ക് ദിവസങ്ങൾ കഴിഞ്ഞാൽ വന്നു ചേരുന്നു. ആ ശ്രേഷ്ഠമായ റമളാനെ സ്വീകരിക്കുന്നത് ശുദ്ധമായ മനസ്സോടെ, ക്ലിയറായ മനസ്സോടെ റമളാനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി ചെലവഴിക്കണേ, തങ്ങളെ ഹബ്ബനാൽ ഇഷ്ടനാൽ കൽബ് നിറക്കണേ, അവിടുത്തെ മദഹിലായി നമ്മുടെ സമയം കഴിയണേ, ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തങ്ങളെ മദഹും മഹബ്ബത്തും മതിയെന്ന് ആശിഖീങ്ങൾ നമുക്ക് വിവരം നൽകിയില്ലയോ. ഹബ്ബുൻ നബിയ്യി വ മദഹുഹു ഖൈറുൽ അമൽ, അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത്. റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബ് വെക്കലാണ്, മദഹ് ചെയ്യലാണ് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് നൽകിയ സന്ദേശം. അത് മഹബ്ബത്തു റസൂലില്ലാഹ്, തങ്ങളെ സ്നേഹിക്കലാണ്. ആ സ്നേഹം കൽബിൽ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താണ്? ഇത് പരിശുദ്ധ ശഅബാൻ മാസമാണ്. ഈ മാസത്തിന് തങ്ങൾ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്, വശഅബാനു ശഹരി ഖാല റസൂലുള്ളാഹ്, ശഅബാൻ എന്റെ മാസമാണ്, അതെ അവിടത്തേയിലേക്ക് സ്വലാത്ത് ചൊല്ലാൻ ആജ്ഞയുള്ള കൽപ്പനയുള്ള അഹ്സാബ് സൂറത്തിലെ ആയത്ത് അവതരിച്ച മാസമാണ് ശഅബാൻ. ഈ ഇജാബത്തുള്ള ബറക്കത്തുള്ള ശ്രേഷ്ഠമായ ശഅബാനിലെ ഈ പവിത്ര രാത്രിയിലെ മജ്ലിസിൽ വിശ്വാസി ജനങ്ങളോട് പറയുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ വിലപ്പെട്ട ഉപദേശം എന്താണ്? അക്സിറു അക്സിറു മിനസ്സ്വലാത്തി അലയ്യാ, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. സ്വലാത്ത് ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് തങ്ങളുമായി വലിയ അടുപ്പം നിലനിർത്തണേ, അവിടുത്തെ പിടുത്തം രണ്ട് ലോകത്തും നിലനിർത്തണേ. ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്ബറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ മഹത്വം എന്താണ്?
അവർക്ക് പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളാണ്. ഇദം യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സ്വലാത്ത് മതി എന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് ഈമാന് പവർ കൂട്ടിയിട്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു, കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലയോ, തങ്ങന്മാരില്ലയോ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല്ല. ആലിമീങ്ങളെ കുറവാക്കണ്ട. അത് ഹബീബിന് സഹിക്കൂല്ല. ആലിമീങ്ങളെ ചീത്ത പറയുന്ന ആളുകൾ, സയ്യിദന്മാരെ നിസാരപ്പെടുത്തുന്ന ആളുകൾ, അവർ എത്ര പുണ്യം ചെയ്ത ആളുകളാണെങ്കിലും ഹജ്ജ് ഉംറ ഉൾപ്പെടെ അത് ഇഹ്തികാഫിലായി, സുന്നത്ത് കർമ്മങ്ങളിലായി, ദാനധർമ്മങ്ങളിലായി, ദിക്റിലും സ്വലാത്തിലുമായി, ഖുർആൻ ഖത്മുകൾ തീർക്കുന്നതിലായി, അങ്ങനെ ഏത് പ്രവർത്തനത്തിൽ സാന്ത്വനം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും ആലിമീങ്ങളെ ചീത്ത പറയുന്നവരാണോ, സയ്യിദന്മാരെ നിസാരപ്പെടുത്തുന്നവരാണോ, റബ്ബിന്റെ അടുക്കൽ അവർക്ക് കബൂലില്ല, റബ്ബിന്റെ അടുക്കൽ അവർക്ക് സ്വീകാര്യതയില്ല. അത്തരക്കാരുടെ ആഖിബത്ത് അവസാനം കണ്ടറിയാൻ വേണ്ടി മഹാന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. ഈമാൻ നമ്മിൽ നിന്ന് തെറിച്ചു പോകുന്ന, ഈമാൻ നമ്മിൽ നിന്ന് മാറിപ്പോകുന്ന, ഈമാന് കോട്ടം തട്ടുന്ന, നമുക്ക് സ്വർഗം വിളങ്ങാൻ കാരണമാകുന്ന ഗുരുതരമായ തെറ്റുകളാണ് ആലിമീങ്ങളെ ചീത്ത പറയുക, സയ്യിദന്മാരെ നിസാരപ്പെടുത്തുക. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ഒരാളെയും പറയണ്ട, ഐബത്ത് പറയണ്ട, ഒരാളെയും കുറവാക്കി പറയണ്ട, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണ്ട, മയക്കുമരുന്ന് ലഹരിയുടെ ഇടപെടൽ വേണ്ട. അത്തരക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടി കള്ളുകുടിയന്മാർ, ലഹരി മയക്കുമരുന്നിന്റെ ഉപയോഗക്കാർ, അവരെ സൃഷ്ടിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഖബറിലതാ നരകത്തിലതാ തീനത്തുൽ ഖബാൽ ഒരുക്കിയിട്ടുണ്ടെന്ന് തങ്ങൾ പറയാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിക്കാണ്, തീനത്തുൽ ഖബാൽ എന്നാൽ എന്താണ് തങ്ങളെ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഖാൽ അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ. ആ തീനത്തുൽ ഖബാൽ അടിക്കടി ഇടമുറിയാതെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ, കള്ളുകുടിയന്മാരെ കുടിപ്പിച്ച് 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 നരകത്തിൽ ശക്തമായ അദാബ് കൊണ്ട് റബ്ബ് അവരെ പൊറുതിമുട്ടിക്കുന്നു. പലിശയുമായി ഇടപെടല്ല മുസ്ലിമേ, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ ഇടപെടല്ല. ചെറിയ കാലായുസ് അല്ലാഹുവിന് തഖ്‌വ ചെയ്ത് ജീവിച്ചില്ല എങ്കിൽ, തോന്നിവാസിയായി കഴിഞ്ഞുകൂടിയാൽ അൽ മൗതു ഹഖ്ഖുൻ, മരണമത് യാഥാർത്ഥ്യമല്ലയോ. വലൻ യുഅഖിറു അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹ് പിന്തിപ്പിക്കൂല. ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയ വിഷയമാണ്. അങ്ങനെ ശ്വാസമടങ്ങി ഖബറിൽ തോന്നിവാസിയെ ഇറക്കി വെച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടി ധാരാളം വിഷപ്പാമ്പുകളെ ഖബറിൽ റെഡിയാക്കിയിട്ടുണ്ട്. ആ വിഷപ്പാമ്പുകളുടെ വിശേഷണം തങ്ങൾ വിശദീകരിക്കുകയാണ്. ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖളിറാ, ആ
പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്നിട്ടൊന്ന് ഊതിയാൽ പിന്നെ പച്ചയായ ഒരു സാധനവും ഭൂമി ലോകത്ത് മുളക്കൂല്ല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് ഒന്ന് ശരിക്കും മലർന്നു കിടക്കാൻ പോലും വിശാലതയില്ലാത്ത ഖബറിൽ നാല് ഭാഗത്തും പാമ്പ് കൊത്തിയിട്ട് വിഷമിപ്പിക്കുമ്പോൾ പ്രയാസപ്പെടുത്തുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാലും അവരില്ല, അവിടെ ബാപ്പനെ വിളിച്ചാൽ ബാപ്പ എത്തില്ല, അവിടെ ഒരാളുടെയും സഹായം ലഭ്യമല്ല. അവിടെ സഹായത്തിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയത് ഒരേ ഒരു നേതാവിനെയാണ്. അവരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുടെ ഇടപെടൽ ഖബറിൽ വേണോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഇന്ന സ്വലാത അലയ്യ നൂറും ഫിൽ ഖബരി, ഖബറിൽ എന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ആ സ്വലാത്ത് പ്രകാശമായി കൂട്ടിനുണ്ട്. റഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഈ ഇൽമിന്റെ സ്ഥാപനത്തിൽ, ഈ ഇൽമിന്റെ മജ്ലിസിൽ, ഈ പരിശുദ്ധമായ രാത്രിയിൽ മിസ്കീൻമാരായ ഞങ്ങൾ ഇവിടെ സമ്മേളിച്ചു. കബൂലാക്കണം അല്ലാ, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും നിലനിർത്തി തരണം അല്ലാ. അയിമ്മത്തൊക്കെ യഖലത്തിലും മനാമിലും ധാരാളം പ്രാവശ്യം അസുഹാബ് പ്രശംസിച്ചൊക്കെ അന്നശംസ തദൂറുഫി വജീഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അനുഭവപ്പെടാറുണ്ടെന്ന് അസുഹാബ് പ്രശംസിച്ച തങ്ങളെ പല തവണ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണല്ലോ. ഞങ്ങളെ തെറ്റ് കുറ്റങ്ങൾ അതിന് തടസ്സമാണെങ്കിൽ റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണമല്ലോ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനും അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ പവിത്ര രാത്രിയിലെ ഈ ശ്രേഷ്ഠമായ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണമല്ലോ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണല്ലോ. ഈമാൻ സലാമത്തിലാക്കണല്ലോ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ലോ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണല്ലോ. وصلى الله على خير خلقه سيدنا محمد وآله وصحبه اجمعين والحمد لله رب. ഈ സദസ്സിൽ ആളുകളൊക്കെ അങ്ങോട്ട് അടുത്ത് വരാ, ദ്വാരക്കാൻ പോകണം. എല്ലാവരും ദ്വായിലും ആത്മാർത്ഥമായി അതൂരുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് മജ്ലിസിലേക്ക് കടന്നു വരാ. സ്വലാത്ത് പറയാ, ദിക്ർ പറഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്നു. ജദ്ദിദു ഈമാനകും വനവ്വറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു.
إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم يا ربي صل عليه وسلم اللهم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ എല്ലാവരും നല്ല ഒരു സദഖ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് ഈ സ്ഥാപനത്തിലേക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് നിങ്ങൾ കരുതി വെക്കുക ഇൻഷാല്ലാ ദുആ കഴിഞ്ഞ ഉടനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ആ സംഖ്യ ഇവിടെ കൊടുത്ത് ഏൽപ്പിക്കുക അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദി അൻഅമ അലൈന വഹദാന ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വയകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅ ലി ജലാലി വജ്ഹിക വഅദീം സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർള്ളാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم ഈ മഹനീയ രാത്രിയിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാൻ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ
ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ് ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റ് കൊണ്ട് ഖൽബ് ഹയാതാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മഹത്തായ സ്ഥാപനവുമായി പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഇവിടെ കൂടിയ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദര സഹോദരിമാർ, ദൈവമായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബായാർ, സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകൾ ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന്, ബിസിനസ്സിന് കൊടുത്ത്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തുറന്നു തരണം റഹ്മാൻ.
ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാനേ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ മജ്ലിസിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പവിത്ര മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അഴിനു നശിപ്പിക്കണം അല്ലാ, ശൈത്താന ഹലാക്കാക്കണം അല്ലാ, സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ചതിയിലും ഒരു ഫിത്തന ഫസാദിലും ഒരു കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മൗത്തായ ബഹുമാനപ്പെട്ട ശൈഖുന പി എ ഉസ്താദ് സുരുബൈൽ ഉസ്താദ് അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബർ സ്വർഗമാക്കണം അല്ലാ. വിവാഹപ്രായമെത്തി കല്യാണം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, വീടിന്റെ പണി മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട് ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനേ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ.
ഒരുപാട് കാലം അഹൽ സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണ അല്ലാഹ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലഗ്നാ റമളാൻ റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസനതം വ ഫിൽ ആഖിറത്തി ഹസനതം വ ഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين നമ്മുടെ ശരീഅത്ത് കോളേജിലെ ഏഴ് കുട്ടികളും കൂടി കൂടിയിട്ട് 10,000 രൂപ അല്ലാഹു ൊടുക്കട്ടെ, ബർക്കാത്ത് ഖൈറാത്തുകൾ അല്ലാഹ് ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു സലാമത്ത്.